നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്ലവറിംഗ് പ്ലാന്റ്സിനുള്ള ഒരു ഫെർട്ടിലൈസർ മിക്സ് ഉണ്ടാക്കുന്ന വീഡിയോ. അത് കണ്ടതിന് ശേഷം കുറേ പേര് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഫെർട്ടിലൈസേഴ്സ് ഏതൊക്കെ അളവിലാണ് മിക്സ് ചെയ്യേണ്ടതെന്നും അതേപോലെ എത്ര ഗ്യാപ്പിലാണിത് ചെടികൾക്ക് ഇട്ട് കൊടുക്കേണ്ടതെന്നും. അതിനൊക്കെയുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ തരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആ ഫെർട്ടിലൈസർ മിക്സ് ഉണ്ടാക്കുന്ന വീഡിയോ കാണാത്തവർ ആദ്യം അത് കണ്ടാലേന് ഈ വീഡിയോവിന് ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവുള്ളൂ. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അത് കണ്ടതിന് ശേഷം ഇത് കാണൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ന്യൂട്രിയൻസിനെ പറ്റിയും അതിൻ്റെ റോളിനെ പറ്റിയും ഒരു കറക്റ്റായ ഐഡിയ ഉണ്ടാവും. നിങ്ങളത് കണ്ടു എന്നുള്ള അസംഷനിലാണ് ഞാൻ ഈ വീഡിയോ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്ലാന്റ്സിന് ആവശ്യമുള്ള ഈ ന്യൂട്രിയൻസൊക്കെ പലവിധ കെമിക്കൽസിൽ നിന്നും കിട്ടും. നമുക്കറിയാം NPK ഉണ്ട്, DAP ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, കാൽഷ്യം നൈട്രേറ്റ് ഉണ്ട്, പൊട്ടാസ്യം നൈട്രേറ്റ് ഉണ്ട്, ഇങ്ങനെ പല വിധത്തിലുള്ള കെമിക്കൽസ് ഉണ്ട്. എപ്സം സോൾട്ട് ഉണ്ട്. പക്ഷേ ഇതിലെ എല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ഉപയോഗിച്ച ഈ 4 എണ്ണത്തിൽ നിന്ന് തന്നെ ഈ എല്ലാ മാക്രോ ന്യൂട്രിയൻസും പ്ലാന്റ്സിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഏതളവിൽ വേണം എന്നുള്ളത് നമ്മൾ നമ്മുടെ ചെടിയുടെ ഹെൽത്തിനെ നോക്കിയിട്ടാണ് അത് തീരുമാനിക്കേണ്ടത്. അതെങ്ങനെ തീരുമാനിക്കുക എന്നുള്ളതിന് കുറച്ച് ടിപ്സാണ്, അതായത് കുറച്ച് ക്ലൂ എങ്ങനെയത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുടെ ചെടികൾക്ക്, ചട്ടിയിൽ വളരുന്ന ചെടികൾ പ്രത്യേകിച്ചും, പച്ച നിറം കുറവാണ്, ഒരു ഇളം മഞ്ഞ നിറം. അടിയിൽ ഒന്നോ രണ്ടോ ഇലകളുടെ കാര്യമല്ല പറയുന്നത്, ചെടിക്ക് മൊത്തം പച്ച നിറം കുറവാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ? ചെടിയിൽ ക്ലോറോഫിൽ കണ്ടൻറ്റ് കുറവാണ്. ക്ലോറോഫിലാണ് ചെടികൾക്ക് പച്ച നിറം കൊടുക്കുന്നത്. ലീഫിനൊക്കെ നല്ല പച്ച നിറം കൊടുക്കുന്നത് ക്ലോറോഫിലാണ്. ഈ ക്ലോറോഫിൽ ഉണ്ടെങ്കിലാണ് ചെടിക്ക് നേരെ ഫുഡ് ഉണ്ടാക്കാനും ഇതിനൊക്കെ പറ്റുള്ളൂ. ക്ലോറോഫിൽ ശരിക്കും നല്ല പച്ച നിറത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ മഗ്നീഷ്യം നല്ലോണം വേണം. അപ്പോൾ ഈ മഗ്നീഷ്യം കിട്ടണമെങ്കിൽ നമുക്ക് എപ്സം സോൾട്ട് ആഡ് ചെയ്യാം. മഗ്നീഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ എപ്സം സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ മഗ്നീഷ്യവും സൾഫറും പ്ലാന്റിന് കിട്ടും. അത് ഇട്ടാൽ നമുക്കത് ഡയറക്റ്റ് ചെടിയുടെ അടിയിലിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് വെള്ളത്തിൽ കലക്കി 5 ഗ്രാം വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കും ചെയ്യാം. ഇത് ഒറ്റയ്ക്ക് മാത്രം ചെയ്യാം. അപ്പോൾ പച്ച നിറം കുറവാണ് നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രം ഇട്ട് കൊടുക്കാം. നേരെ മറിച്ച് നമ്മുടെ ചെടികൾക്ക് ഒരുപാട് ഇലകളുണ്ട്, പൂക്കളൊക്കെ വളരെ കുറവ്. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാകേണ്ടതെന്ന് അറിയോ? നൈട്രജനാണ് ഇതിൻ്റെ വളർച്ചയെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ നൈട്രജൻ ധാരാളം കിട്ടുന്നുണ്ട്, ബാക്കി സാധനങ്ങളാണ് കുറവ്. അപ്പോൾ ഈ നൈട്രജൻ്റെ അളവ് കുറയ്ക്കണം. ഒരുപാട് ഫോളിയേജ് ഗ്രോത്ത് ആണെന്നുണ്ടെങ്കിൽ നൈട്രജൻ്റെ അളവ് കുറയ്ക്കാൻ NPKയുടെ അളവ് കുറയ്ക്കുക. എന്നിട്ട് പൂക്കളാണ് കുറവ് എന്നുണ്ടെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂട്ടുക. അത് പൊട്ടാഷ്യം കിട്ടും. അതേപോലെ പൊട്ടാസ്യം നൈട്രേറ്റ് ഉപയോഗിച്ചാലും അത് കിട്ടും. അങ്ങനെ പല കെമിക്കൽസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫെർട്ടിലൈസേഴ്സ് വാങ്ങുമ്പോൾ അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം മിക്സ് ചെയ്യാൻ. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ മണ്ണ് ഇളക്കിയിട്ട് ചെടിയുടെ ബേസിൽ നിന്ന് കുറച്ച് നീക്കിയിട്ട് വേണം ഇതിട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായി നനയ്ക്കണം. നനച്ചു കഴിഞ്ഞാലേ ചെടിക്ക് അത് അബ്സോർബ് ചെയ്യാൻ പറ്റും. മണ്ണിൽ നിന്നുള്ള ന്യൂട്രിയൻസൊക്കെ വെള്ളത്തിൽ അലിഞ്ഞ ഫോമിൽ മാത്രമേ ചെടികൾക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായി നനയ്ക്കണം. നനയ്ക്കുമ്പോൾ നിലത്ത് നിൽക്കുന്ന ചെടികളാണെങ്കിൽ അതിന് ചുറ്റും ഒരു തടം പോലെ ഉണ്ടാക്കിയിട്ട് വെള്ളം അതിൽ നിർത്തുക. നല്ല ഡീപ്പായിട്ട് നനയും, ന്യൂട്രിയൻസൊക്കെ പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ പറ്റും വേഗത്തിൽ. നേരെ മറിച്ച് നിങ്ങൾ ഇതെല്ലാം ചെയ്തിട്ടും ചെടികൾ പൂവുണ്ടാവുന്നില്ല എന്ന് അങ്ങനത്തെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതിന് കാരണം സൺലൈറ്റിൻ്റെ കുറവായിരിക്കും. അപ്പോൾ പ്ലാന്റിൻ്റെ പൊസിഷൻ മാറ്റി നോക്കണം. മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും സൺലൈറ്റ് കിട്ടുന്ന പൊസിഷനിലാണെങ്കിലാണ് മിക്ക ഫ്ലവറിംഗ് പ്ലാന്റ്സിനും പൂക്കളുണ്ടാവും. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഈ കണ്ടീഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടും പൂക്കൾ ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് കാരണം സൺലൈറ്റിൻ്റെ കുറവാവാം. അപ്പോൾ പ്ലാന്റിനെ ഷിഫ്റ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ വെയിലത്ത് വയ്ക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട. എല്ലാ ഫ്ലവറിംഗ് പ്ലാന്റ്സും നമുക്ക് വെയിലിൽ ഫുൾ സൺ വേണ്ടതല്ല. പീസ് ലില്ലി, ആന്തൂറിയം പോലുള്ളതൊക്കെ ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സ് ആണ്. അതിന് ബ്രൈറ്റായിട്ടുള്ള ഇൻഡയറക്റ്റ് ലൈറ്റാണ് വേണ്ടത്. അതിനൊന്നും കൊണ്ടുവന്ന് വെയിലത്ത് വയ്ക്കരുത്. ഈ റോസ്, ചെമ്പരത്തി, ബൊഗെയ്ൻവില്ല, യുഫോർബിയ, ഇതൊക്കെ ഫുൾ സൺ വേണ്ട പ്ലാന്റ്സ് ആണ്. അതിനൊക്കെ ആ സൺലൈറ്റ് അതേപോലെ മിനിമം 5 മണിക്കൂറെങ്കിലും കിട്ടിയാലേ പൂക്കൾ വരൂ. പിന്നെ ചെടിയിൽ നന്നായി പൂക്കൾ കിട്ടണമെങ്കിൽ അതിനെ കറക്റ്റായിട്ട് പോട്ട് ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ പോട്ടിൽ വളർത്തുന്ന ചെടിയാണെങ്കിലും അതെ, നിലത്ത് വളർത്തുന്ന ചെടിയാണെങ്കിലും അതെ, അത് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പൂക്കൾ കുറയാം. നമ്മൾ ചട്ടിയിൽ ആദ്യം തന്നെ ഒരു ചട്ടിയിൽ, വലിയൊരു ചട്ടിയിലാണ് ഇപ്പോൾ ഒരു ചെമ്പരത്തി ചെടി വയ്ക്കുന്നത് വിചാരിക്കൂ. അങ്ങനെ വയ്ക്കുമ്പോൾ എന്താണ് പ്രശ്നം എന്നറിയോ? അതിൻ്റെ റൂട്ട് അത്രയും ആ സ്പേസിൽ നിറയും.
അപ്പോൾ പിന്നെ പതുക്കെ പതുക്കെ ആ റൂട്ടിൻ്റെ ഗ്രോത്ത് അതിൽ നിറഞ്ഞ് റൂട്ടിന് അതിന് സ്പേസ് ഇല്ലാതെ അതിലൊക്കെ തിങ്ങി നിറയാൻ തുടങ്ങും. നേരെ മറിച്ച് ചെമ്പരത്തിയുടെ അല്ലെങ്കിൽ ചെടിയുടെ സൈസിനനുസരിച്ച് ചെറിയ പോട്ടാണ് ആദ്യം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ളിലാണ് റൂട്ട് നിറയുക. എന്നിട്ട് നെക്സ്റ്റ് ഇയർ നമുക്കത് റീപോട്ട് ചെയ്യണം. ചട്ടിയിൽ വളർത്തുന്ന ചെടികളെയൊക്കെ കൊല്ലത്തിലൊരിക്കൽ റീപോട്ട് ചെയ്താലാണ് കറക്റ്റായിട്ടുള്ള പൂക്കൾ കിട്ടുള്ളൂ. നേരെ മറിച്ച് ആദ്യം തന്നെ വലിയ ചട്ടിയിൽ നടുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ വേര് നിറയും, പിന്നെ നമ്മൾ അതിലും വലിയ ചട്ടിയിലേക്ക് വെക്കണം, അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ എപ്പോഴും റീപോട്ട് ചെയ്യേണ്ട മടി വിചാരിച്ച് ആദ്യം തന്നെ വലിയൊരു പോട്ടിൽ പ്ലാന്റ് ചെയ്യാൻ പാടില്ല, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങനെ ആദ്യം തന്നെ ഒരു വലിയ പോട്ടിൽ പ്ലാന്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ പൂക്കൾ കുറയാം. അപ്പോൾ ഓരോ വർഷവും നമ്മളിത് പോട്ടിൻ്റെ സൈസ് വലുതാക്കുമ്പോൾ ആ റൂട്ടിന് സ്പേസ് കിട്ടും, കാരണം പുതിയ മണ്ണും നമ്മൾ ആഡ് ചെയ്യും. പിന്നെ മാക്സിമം വലിയ പോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് മഴക്കാലങ്ങളിൽ ചെടിയെ അതിൽ നിന്ന് പറിച്ചെടുത്ത് റൂട്ടും പ്രൂൺ ചെയ്യലാണ്. ബോഗിൻവില്ലയുടെയൊക്കെ റൂട്ടും അങ്ങനെ പ്രൂൺ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരു കൊല്ലം ഒരു 10 കൊല്ലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചെടിയുടെ, ഇപ്പോൾ ഈ ചെടികളൊക്കെ വലിയ പോട്ടിലാണ്, ഇനി ഇതിലും വലിയ പോട്ടിലേക്ക് അതിനെ മാറ്റൽ ബുദ്ധിമുട്ടാവും. കാരണം ചട്ടിയുടെ ഉള്ളിൽ ഇപ്പോൾ വേരൊക്കെ നിറഞ്ഞിട്ടുണ്ട്, അതിനെ ചട്ടി പൊട്ടിച്ചിട്ടേ ഇപ്പോൾ എടുക്കാൻ പറ്റുന്നുള്ളൂ എൻ്റെ ഉള്ളിൽ നിന്ന്, അല്ലാതെ പറിച്ചാൽ കിട്ടുന്നില്ല. അപ്പോൾ ഇനി അടുത്ത സൈസിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ചട്ടി പൊട്ടിക്കേണ്ടി വരും. അപ്പോൾ ഇതേ സൈസിലുള്ള ചട്ടിയിലേക്ക് തന്നെ നമുക്ക് റൂട്ട് പ്രൂൺ ചെയ്താൽ വെക്കാം, അല്ലെങ്കിൽ വലിയ പ്ലാസ്റ്റിക് ചട്ടിയിലേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ ആദ്യം നമ്മൾക്ക് പ്ലാന്റിൻ്റെ സൈസിനനുസരിച്ച് ചെറിയ ചട്ടിയിൽ വളർത്തുക, വർഷം തോറും അതിനെ റീപോട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല പൂക്കൾ കിട്ടും, ചെടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കും ചെയ്യും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ന്യൂട്രിയൻ സ്പെസിഫിക് ആണെന്ന് നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആവണം. മഴക്കാലത്ത് ഇത് ഒരിക്കലും ഉപയോഗിക്കരുത്, കാരണം ഇത് മഴവെള്ളത്തിൽ ഒഴുകി നമ്മുടെ വാട്ടർ സോഴ്സുകളൊക്കെ കണ്ടാമിനേറ്റ് ചെയ്യാം, അപ്പോൾ പൊല്യൂഷൻ അങ്ങനെ ഉണ്ടാവും. അപ്പം മഴക്കാലത്ത് ഒരു ഫെർട്ടിലൈസറും ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. നല്ല മഴയുള്ള സമയത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ചെടികളങ്ങനെ കുഴപ്പമില്ലാണ്ട് നിന്നോളും. കാരണം മഴക്കാലത്ത് ഒരുപാട് അധികം പൂക്കൾ നമുക്ക് ഈ ചെടികളിൽ നിന്നൊന്നും കിട്ടില്ല. മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് കുറച്ചൊക്കെ വെയിൽ വരാൻ തുടങ്ങുന്ന സമയത്താണ് വീണ്ടും പൂക്കളുണ്ടാവുക. അപ്പോൾ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം ഫെർട്ടിലൈസ് ചെയ്യുന്നത്. അതേപോലെ ചില സീസണൽ ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട്. ബൊഗെയിൻവില്ലയൊക്കെ നമ്മളുടെ സമ്മർ തുടങ്ങിക്കഴിഞ്ഞാലാണ് പൂക്കൾ ഉണ്ടാവുള്ളൂ. ഒരു ഒക്ടോബർ നവംബർ ആ സമയം മുതൽ ഫെർട്ടിലൈസ് ചെയ്യാൻ തുടങ്ങിയാൽ മതി. അതുവരെ അതിനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്നിട്ട് മെയ് വരെയാണ് അതിന് ഫെർട്ടിലൈസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അത് കഴിഞ്ഞാൽ അതിൻ്റെ പൂക്കൾ കഴിഞ്ഞ് പിന്നെ അടുത്ത വർഷമാണ് നമുക്ക് പൂക്കൾ കിട്ടുക. അപ്പോൾ അങ്ങനെ സീസണലായിട്ട് ഫ്ലവറിങ് ഉള്ള പ്ലാന്റ്സിന് ആ സീസണിൽ മാത്രം ഫെർട്ടിലൈസ് ചെയ്യുക. അല്ല, ത്രൂ ഔട്ട് ഫെർട്ടിലൈസ് ചെയ്യേണ്ട പ്ലാന്റ്സാണ് ചെമ്പരത്തി, അതേപോലെ റോസ് ഒക്കെ എപ്പോഴും പൂക്കൾ ഉണ്ടാവും. നല്ല മഴക്കാലത്ത് മാത്രമാണ്, വെയിൽ കമ്മിയാവുമ്പോൾ മാത്രമാണ് ഇതിൽ പൂക്കൾ കുറയുക. അല്ലാത്ത സമയത്തൊക്കെ നമുക്കിതിനെ ഫെർട്ടിലൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ പ്ലാന്റ്സിനെ ഒരു 15 ദിവസം ഗ്യാപ്പിൽ ഫെർട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രീക്വൻസി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മളുണ്ടാക്കിയ ഈ ഫെർട്ടിലൈസർ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെ ഇട്ട് കൊടുക്കാം. അത് 15 ദിവസത്തിലൊരിക്കൽ മാത്രം. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ചെടികളുടെ വളർച്ചയിൽ ഇലകളാണ് കൂടുതൽ കാണുന്നതെങ്കിൽ NPK അളവ് കുറയ്ക്കുക. അങ്ങനെ നിങ്ങൾ തന്നെ എക്സ്പെരിമെൻ്റ് നടത്തിയിട്ട് അത് ഏതാണ് ചെടിക്ക് വേണ്ടതെന്ന് കണ്ടുപിടിക്കണം. അല്ലാതെ നമ്മൾ ഒരു കറക്റ്റ് അളവ് പറഞ്ഞു തന്നാൽ ചിലപ്പോൾ അത് സക്സസ് ആയിക്കൊള്ളണമെന്നില്ല. നമ്മളത് മിക്സിങ്ങിൽ വേണ്ട ചേഞ്ചസ് നമ്മൾ വരുത്തണം. ചെടിയെ നോക്കിയിട്ട് പൂക്കൾ കുറവാണോ അല്ല ഇലകൾ കുറവാണ് അങ്ങനത്തെ സംശയങ്ങൾ തോന്നുമ്പോൾ ഇതിനനുസരിച്ച് ഓരോ ന്യൂട്രിയൻറ്റും കിട്ടുന്ന ഫെർട്ടിലൈസറിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെറിയൊരു എക്സ്പെരിമെൻ്റ് അവനവനായിട്ട് തന്നെ നടത്തി അത് ഏതാണ് നമ്മുടെ ചെടിക്ക് സക്സസ് ആവണമെന്ന് കണ്ടുപിടിച്ച് അത് ഫോളോ ചെയ്യണം. അല്ലാതെ ആരെങ്കിലും പറഞ്ഞതോ എന്തെങ്കിലും വീഡിയോ കണ്ടിട്ട് അതുപോലെ ബ്ലൈൻഡായി ഫോളോ ചെയ്യാണ്ട് നമ്മുടേതായ ഒരു കൺക്ലൂഷനിലെത്തി അത് ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും സക്സസ് ആയിരിക്കും. ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ മാത്രം ഉപയോഗിക്കാതെ ഓർഗാനിക് ആയിട്ടുള്ള മാനുവേഴ്സും കൂടെ ഉപയോഗിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ മണ്ണിൻ്റെ ക്വാളിറ്റി ഒന്നും കുറയില്ല, പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയി നിൽക്കും. ഇല്ലെങ്കിൽ മണ്ണിലെ സൂക്ഷ്മജീവികളൊക്കെ നശിക്കാം ഈ കെമിക്കൽസ് മാത്രം ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുക. കെമിക്കൽസ് വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കുക. പിന്നെ ഈ ഫോളിയേജ് പ്ലാന്റ്സ് ഫെർട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ 4 കെമിക്കൽസും കൂടെ മിക്സ് ചെയ്യണമെന്നില്ല. നമുക്ക് ആകെ ആവശ്യമുള്ളത് NPK എപ്സം സോൾട്ടും മാത്രമാണ്. NPK 1 ഗ്രാം, എപ്സം സോൾട്ട് 1 ഗ്രാം, രണ്ടും കൂടെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെടികൾക്ക് നല്ല പച്ചനിറവും നല്ല ഹെൽത്തി ആയി വളരും ചെയ്യും. ഇനി കെമിക്കൽസ് ഉപയോഗിക്കാൻ മടിയുള്ളവർക്ക് സീവീഡ് സൊല്യൂഷൻ ഉപയോഗിക്കാം. അത് ഓർഗാനിക് ആണ്. സീവീഡ് സൊല്യൂഷൻ 5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതും നമുക്ക് 15 ദിവസത്തിലൊരിക്കൽ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. സീവീഡ് സൊല്യൂഷൻ ആണെങ്കിലും അതേപോലെ നമ്മുടെ എപ്സം സോൾട്ടും NPK
NPK Epsom salt mix ചെയ്യുന്നത് വളരെ കുറവ് ക്വാണ്ടിറ്റി തന്നെ മതി. ആ 1 ലിറ്റർ വെള്ളം മൊത്തം ഒരു ചെടിക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് ആ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് രണ്ടോ മൂന്നോ ചെടികൾക്ക് ഉപയോഗിക്കാം. എങ്ങനെയാണ് സീവീഡ് ഫെർട്ടിലൈസിംഗ് ചെയ്യുന്നതെന്നുള്ള നേരത്തെ ഒരു വീഡിയോ അപ്‌ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫെർട്ടിലൈസർ ആണ് സീവീഡ് സൊല്യൂഷൻ. ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ പോയി കാണൂ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.